തൃശൂർ കാട്ടൂരിൽ പോക്സോ കേസിലെ ഇരയുടെ കുടുംബത്തിന് ഊരുവിലക്ക് ഒൻപത് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി സായൂജിനെതിരെയുള്ളത് വ്യാജ ആരോപണമെന്ന് കാട്ടി നാട്ടുകാർ കുടുംബത്തിനെതിരെ കൂട്ടപരാതി നൽകി ഇരയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി ഇപ്പോൾ റിമാൻഡിലാണ് ഞങ്ങൾ ഒറ്റപ്പെട്ട മോളെ കുറിച്ച് പറഞ്ഞുണ്ടാക്കും ഒറ്റമ്പത് വയസ്സുകാരിയ മകളോട് മോശമായി പെരുമാറിയ ആൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയതാണ് ഈ കുടുംബം ചെയ്ത തെറ്റ് പ്രതിക്കായി നാട്ടുകാരെല്ലാം രംഗത്തെത്തിയതോടെ ഇരയുടെ കുടുംബം ഒറ്റപ്പെട്ടു പ്രതി മോശക്കാരനല്ലെന്നും പരാതി വ്യാജമാണെന്നും ആരോപിച്ച് നാട്ടുകാർ ഒപ്പുശേഖരണം നടത്തി ഞങ്ങളെ ഇവിടെ കുറ്റക്കാരെ പോലെയാണ് കാണുന്നത് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഞങ്ങളുടെ മുഖത്ത് പോലും നോക്കാറില്ല ഞങ്ങളെ ഈ വീട്ടിലേക്ക് ഒരാൾ വരില്ല പുറത്ത് വെച്ച് കാണുമ്പോൾ കടയിൽ വെച്ച് കാണുമ്പോൾ നീ പൈസയ്ക്ക് വേണ്ടി ചെയ് ഞാ അവനെ ചീറ്റ് ചെയ്തതാണ് എന്ന് പറയുക ഉപ്പുചാരണങ്ങൾ നടത്തുക കഴിഞ്ഞ വർഷം ജൂണിലാണ് സി പി എം പ്രവർത്തകനായ സായുജ് കാട്ടൂർ അയൽവാസിയായ ഒൻപത് വയസ്സുകാരിയോട് മോശമായി പെരുമാറിയത് കഴിഞ്ഞ മാസമാണ് സംഭവം കുട്ടി വീട്ടുകാരെ അറിയിക്കുന്നത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രതിക്കെതിരെ കൃത്യമായ തെളിവുണ്ടെന്നും പരാതി വ്യാജമല്ലെന്നും പോലീസ് വ്യക്തമാക്കി അറസ്റ്റിലായ പ്രതി ജില്ലാ ജയിലിൽ റിമാൻഡിലാണ് സായുജ് ഡിവൈഎഫ്ഐ പ്രവർത്തകനാണെന്നാണ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നത് പ്രാദേശിക പരിപാടികൾ സജീവ പ്രവർത്തകനാണ് എന്നാൽ സായുജ് സംഘടനയുടെ ഭാരവാഹിയല്ലെന്ന് ഡിവൈഎഫ്എ നേതൃത്വം പ്രതികരിച്ചു ട്വന്റി തൃശൂർ